സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് കർത്താവിന്റെ ജ്ഞാനസ്നാന തിരുനാൾ. മത്തായി, മർക്കോസ്, ലൂക്ക എന്നീ സമവീക്ഷക സുവിശേഷകന്മാർ ഈ സംഭവത്തെ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷമാകട്ടെ അതിന്റെ സൂചനകൾ നൽകുകയും ചെയ്യുന്നു. യോഹന്നാൻ 1:29 മുതൽ. മർക്കോസ് സുവിശേഷത്തിന്റെ ആരംഭം തന്നെ ഈ വിവരണത്തോടെയാണ്. ലൂക്കാ സുവിശേഷം കർത്താവിന്റെ പരസ്യജീവിത ആരംഭം ഈ സംഭവത്തെ ആധാരമാക്കിയാണ് കാണുന്നത്. ലൂക്ക 4:26 മുതൽ. അപ്പോസ്തലൻ എന്നത് ക്രിസ്തുവിന്റെ ജ്ഞാനസ്നാനം മുതലേ അവന്റെ കൂടെയുള്ളവനായിരിക്കണമെന്ന് പത്രോശ്ലീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 1:22. സദ്വാർത്തയുടെ രത്നച്ചുരുക്കം പകരുമ്പോഴും ശ്രീഹ ഇപ്രകാരം കർത്താവിന്റെ ജ്ഞാനസ്നാനത്തെ ചേർത്ത് വായിക്കുകയും ചെയ്യുന്നു. അപ്പോസ്തല പ്രവർത്തനം 10:38. പാപമില്ലാതിരുന്ന ക്രിസ്തു സ്നാപകനിൽ നിന്ന് ജ്ഞാനസ്നാനമേറ്റു എന്നത് ഒരുതരം പരിങ്ങൽ, എംബാരസ്മെന്റ് ഉളവാക്കുന്ന ഒരു വിവാദ വിഷയം, സ്കാൻഡലായിട്ടാണ് കാണപ്പെട്ടിരുന്നത്. ഇങ്ങനെ കുഴപ്പം പിടിച്ച ഒരു വിവരണം സുവിശേഷങ്ങളിൽ ഉൾപ്പെടുത്താൻ ആദിമസഭ കാണിക്കുന്ന കണിശം ശ്രദ്ധിച്ചാൽ ഈ സംഭവത്തിന് എത്രമാത്രം പ്രാധാന്യമാണ് ആദിമസഭയിലുണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കാനാകും. സഭയുടെ ഏറ്റവും പുരാതനമായ സാക്ഷ്യങ്ങളിലൊന്നാണ് കർത്താവിന്റെ ജ്ഞാനസ്നാനമെന്നത് ഇതിൽ നിന്ന് വ്യക്തമാകുന്നു. അന്ത്യോക്യൻ, സിറിയൻ, അർമേനിയൻ സഭാ പാരമ്പര്യങ്ങളിൽ വിശ്വാസ പ്രമാണത്തിന്റെ ഒരു സുപ്രധാന ഘടകവുമായിരുന്നു ഇത്. വിശുദ്ധ ഹിരരി പറയുന്നതോർത്താൽ കർത്താവിന്റെ ജ്ഞാനസ്നാനം ഒരു കർമ്മപദ്ധതിയുടെ രേഖയാണ്, എ പ്രോഗ്രമാറ്റിക് ഫംഗ്ഷൻ. അത് മനുഷ്യരക്ഷയുടെ സമ്പൂർണ്ണ രഹസ്യങ്ങളെ ചൂഴ്ന്നു നിൽക്കുന്നു അത്രേ. അത് ദൈവത്തിന്റെ രക്ഷാകരക്രമത്തെയും രക്ഷാകര വ്യവസ്ഥയെയും വെളിവാക്കുന്നുവെന്നും അതുകൊണ്ട് തന്നെ ഇത് രക്ഷയുടെ ഒരു രൂപരേഖയാണ്, എൻ ഐക്കൺ ഓഫ് സൽവേഷൻ. ജ്ഞാനസ്നാനവേളയിൽ ക്രിസ്തുവിൽ പൂർത്തിയായത് എന്താണോ അതൊക്കെയും ദൈവം നമ്മിലും പൂർത്തിയാക്കുമെന്ന്, ക്രിസ്തുവിന്റെ ജ്ഞാനസ്നാനം അപ്രകാരം നമ്മുടെ ജ്ഞാനസ്നാനത്തിന്റെ ക്രമവും രൂപവുമായി നിലകൊള്ളുന്നു. ക്രിസ്തീയതയുടെ സമ്പൂർണത എന്തെന്ന് അത് വെളിവാക്കുന്നു. ദൈവമക്കളാകുക എന്നതാണത്, ദൈവവുമായി സജീവ ബന്ധത്തിലാകുക എന്നും. ഇന്ന് ഈ ജ്ഞാനസ്നാന വേളയിൽ നാം പരിശുദ്ധ തൃത്വത്തെയും കണ്ടെത്തുന്നുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വെളിപ്പെട്ട ക്രിസ്തു നമ്മുടെ മുൻപിൽ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും വെളിവാക്കി തരികയാണ്. ദൈവമനുഷ്യ സ്വരമയുടെ ഗാഢമായ ആലിംഗനമാണിത്. അത് ഒരറ്റത്ത് സമ്പൂർണ്ണ മനുഷ്യനായിരിക്കുക എന്തെന്ന് നമുക്ക് കാണിച്ചു തരുന്നു. മനുഷ്യന്റെ ഉറവിടം ദൈവമാണെന്ന് അത് വ്യക്തമാക്കുന്നു. അതേസമയം അങ്ങേയറ്റത്ത് അത് മനുഷ്യൻ ദൈവത്തിലേക്ക് കറങ്ങിത്തിരിഞ്ഞെത്തേണ്ടവനാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. മനുഷ്യന്റെ ലക്ഷ്യം ദൈവമാണ്. ചുരുക്കി പറഞ്ഞാൽ നാം ആരിൽ നിന്നുരുവായോ ആ ദൈവത്തിലേക്ക് നാം തിരിച്ചെത്തണം. ആ ഒരു യാത്രയ്ക്കായി നാം എങ്ങനെ സ്വാതന്ത്ര്യപൂർവ്വം തയ്യാറെടുക്കണമെന്ന് ഇന്ന് ഈ ജ്ഞാനസ്നാനം നമ്മോട് വിളംബരം ചെയ്യുകയാണ്. ക്രിസ്തു ജ്ഞാനസ്നാനം സ്വീകരിച്ചത് അതിൻ്റെ ആവശ്യമില്ലാതിരുന്നിട്ട് തന്നെയാണ്. തൻ്റെ സ്വാതന്ത്ര്യത്തിലാണ് അവനത് ചെയ്യുന്നതും. സർവനീതിയും പൂർത്തീകരിക്കാൻ നിയമത്തിൻ്റെ കൂച്ചുവിലങ്ങുകളല്ല, സ്നേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് ക്രിസ്തീയതയുടെ പുതു നിയമമെന്ന് അവൻ അതിനാൽ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ പല സഭാപിതാക്കന്മാരും പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും അതിരനുഭവമായി, ബൗണ്ടറി എക്സ്പീരിയൻസ്, കർത്താവിൻ്റെ ജ്ഞാനസ്നാനത്തെയാണ് വീക്ഷിക്കുന്നത്. യോർദാനിലെ ജലവിധാനവും പ്രാവിൻ്റെ ചിറകടിയും നമ്മെ ഉൽപ്പത്തി 1:2 കൊണ്ടുചെന്ന് നിർത്തുന്നുണ്ട്. അതായത് ഇതൊരു പുതു സൃഷ്ടിയുടെ വേളയാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണത്. 6-ാം നൂറ്റാണ്ടിലെ സുറിയാനി ആചാര്യനായിരുന്ന മാബുക്കിലെ ഫിലക്സിനോസ് പറഞ്ഞതോർത്താൽ കർത്താവിൻ്റെ ജ്ഞാനസ്നാനത്തിൻ്റെ സന്ദേശം ഇതാണ്: കം ടു മീ ബൈ മൈ റോഡ്, എന്നിലേക്ക് ഞാൻ നടന്ന വഴിയിലൂടെ വരിക. ആദാം ഇങ്ങനെ ക്രിസ്തുവിലൂടെ തിരിച്ചു നടന്ന് ദൈവത്തിലണയുകയാണ്. തനിക്ക് നഷ്ടപ്പെട്ടു പോയ ജീവാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് ആദാമിൻ്റെ മകനാണ് ക്രിസ്തു. ആദാം തൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെ ദൈവത്തിലേക്ക് തിരിച്ചു നടക്കുന്നു. ആദാമിൻ്റെ മകൻ, മനുഷ്യപുത്രൻ, ബെൻ ആദാം. സ്വർഗം തുറന്ന് മനുഷ്യപുത്രന്റെ മേൽ ദൈവദൂതന്മാർ ഇറങ്ങിയും കയറിയും പോകുന്നു. യോഹന്നാൻ 1:51 ജ്ഞാനസ്നാനവേളയിൽ സൂചിപ്പിച്ചതുപോലെ. അതുകൊണ്ട് തന്നെയാണ് ജ്ഞാനസ്നാന വിവരണത്തിന് ശേഷം ലൂക്ക ക്രിസ്തുവിന്റെ വംശാവലി വിടർത്തുന്നത്. അത് പറഞ്ഞു നിർത്തുന്നത് ആദാം ദൈവത്തിൻ്റെതാണ് എന്ന് കുറിച്ചുകൊണ്ടാണ്. ദൈവത്തിൻ്റെത് ദൈവത്തിലേക്ക് എത്തിച്ചേരണം. ഒരു പിൻകുറി: പണ്ട് റോമൻ ചക്രവർത്തിമാർ ഇങ്ങനെ തങ്ങളുടെ വംശാവലികൾ പിറകിലേക്ക് വലിച്ചു നീട്ടി ദേവന്മാരിൽ കൊണ്ടുചെന്ന് നിർത്തുമായിരുന്നു. അവർ സ്വയം ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിച്ചു, ദീവി ഫീലിയൂസ്. അത് അവരുടെ അധികാരത്തിൻ്റെ യുക്തിയും ന്യായീകരണവുമാണ്, സ്വയം നിർമ്മിക്കുന്ന ദൈവിക പരമ്പരകൾ. ഈ പ്രയാണത്തിൽ അവരുടെ ആകാശങ്ങളിൽ പറന്നു നിന്നിരുന്ന ഒരു പക്ഷിയുമുണ്ടായിരുന്നു, പരുന്ത്.
റോമൻ ആധിപത്യത്തിൻ്റെ ഒരു ചിഹ്നമാണ് പരുന്ത് അക്വീല. പടിപടിയായി അധികാരമേറുന്നതിൻ്റെ ഒരു സഞ്ചാരപദം ഈ പ്രാപിടിയന്മാരുടെ ആകാശഗമനങ്ങളിൽ അവർ വിഭാവനം ചെയ്തു. ഇന്നിതാ ഇവിടെ യോർദാൻ കരയിൽ യഥാർത്ഥ ദൈവപുത്രൻ തൻ്റെ മഹത്വം വിളംബരം ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രാപിടിയനായിരുന്നില്ല, ഒരു പ്രാവായിരുന്നു. ചിന്തിക്കാനേറെയുണ്ട്, ഇതിൽ നിന്ന് ചിന്തിച്ചുകൊള്ളുക. Thank you.